Hello friends, welcome back to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് റവ, പഞ്ചസാര, തേങ്ങ, ഏലക്കാപ്പൊടി, കിസ്മിസും കാഷ്യൂ നട്ടും പിന്നെ കുറച്ച് നെയ്യും. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നെയ്യ് നല്ലപോലെ ചൂടായി ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല മുരിയുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറായി. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്പിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. റവയൊന്ന് ചൂടായിട്ട് നല്ലപോലെ വെന്തു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കോളും, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഇത് നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഗ്ലാസ് തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര ചൂടാക്കാൻ പോവാണ്. നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാനാണ്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോകണം. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ലൈനി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പിടുത്തം തേങ്ങയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് തേങ്ങ ഒന്ന് വേവുന്നത് വരെ, ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ആ പഞ്ചസാര ലൈനിയൊക്കെ റവയിൽ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിയാണെങ്കിൽ എല്ലാ ഭാഗത്തും പിടിച്ച് അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഏലക്ക പൊടിയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഉരുട്ടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാനിവിടെ ചൂട് പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റും. ഒന്ന് പതുക്കെ സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുത്ത് ഒന്ന് ഫിക്സ് ആകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ പഞ്ചസാര ലൈനി നമ്മൾ റവയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യും. അതങ്ങനെ ഉരുണ്ടിരിക്കണം, ഉരുണ്ടത് ഫിക്സ് ആയിട്ടിരിക്കണം എന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ചൂടാക്കിയ പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി ഇതിനെ മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ, കിസ്മിസും ഇങ്ങനെയൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇതങ്ങനെ മട്ടിപ്പോകുന്ന മധുരമൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ അതേ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.